ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ നെക്ക് വിടുത്ത് മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ ജോയിൻറ്റ് വിട്ട് നെക്കിൻ്റെ ഇറക്കം ആറര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് അത് ഞാനിവിടെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തു ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് ഞാനതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒന്നേക്കാൽ ഇഞ്ച് ഡിസ്റ്റൻസ് ഒരു ഒന്നേക്കാൽ ഇഞ്ച് അതിവിടുന്ന് മാർക്ക് ചെയ്യുക അവിടെ ഒരു ചെറിയൊരു ബോക്സ് വരച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കുറിച്ച് എളുപ്പം ഉണ്ടാകാനാണ് ഞാനതിങ്ങനെ പറഞ്ഞു തരുന്നത് ഇനി മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം നമുക്കിവിടെ ഷേപ്പ് വരച്ചു കൊടുക്കാം ചെറുതായിട്ടുള്ളൊരു ഒരു എസ് ഷേപ്പ് ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ച നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇനയൊക്കെ വരയ്ക്കാൻ പറ്റും ഇതുപോലെ വരച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് പോലെ ഷേപ്പ് വരച്ച് കൊടുക്കുക ആ വരയുടെ പുറത്തേക്കും ചെറുതായിട്ട് ഈ ഒരു കറിവ് ആ ഒന്നര ഇഞ്ചിൽ കൂടി നമ്മൾ മാർക്ക് ചെയ്ത ഒന്നര ഇഞ്ചിൽ കൂടി ഇതാക്കി ഉള്ളിലോട്ട് ചെറുതായിട്ട് വളച്ചിങ്ങനെ വരയ്ക്കുക ഇത്രയേ ഉള്ളൂ ഈസിയാണ് ഞാൻ അത് കുറച്ച് കഠിപ്പിച്ച് വരയ്ക്കുന്നുണ്ട് ഇതുപോലെ ഇരിക്കും നമ്മുടെ നെക്ക് നമ്മൾ ചുറ്റും ഒരിഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗത്ത് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ വരച്ച് ചെറിയൊരു ഷേപ്പ് ആക്കി കൊടുക്കാം ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ പിന്നെ ഒന്ന് കുത്തി കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെറുവൻ്റെ ഭാഗങ്ങളിലൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യുക എന്നാലേ നമ്മുടെ നെക്ക് നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ അതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു അതായതുപോലെ ഇരിക്കും നമ്മുടെ നെക്ക് നല്ല ഭംഗിയുള്ള നെക്കാണ് നമുക്കിതൊരു ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം ലൈനിങ് ക്ലോത്തിൽ വെച്ചിട്ട് ഞാനിവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കാറിഞ്ചി നിർത്തിയേക്കണ അരികുവശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമുക്കത് ചുരിദാറിൽ വെച്ചിട്ട് ഇതാ നെക്കിൻ്റെ അവിടെ ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചുരിദാറിലും ക്യാനവാസിലും അത് കറക്റ്റായിട്ട് ഇതുപോലെ വയ്ക്കുക നമുക്ക് ക്യാനവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു നമുക്ക് കാലിഞ്ച് നിർത്തി ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് കറിവേന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇതുപോലൊരു കട്ടിങ് കൊടുക്കാം കോർണറിലൊക്കെ നൂല് കട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്ക് മറച്ചിടാം വല്ലാണ്ട് കൂർത്ത് നിൽക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ പിന്നെ ഉപയോഗിച്ചിട്ട് ആ ഭാവമൊക്കെ നല്ല ഭംഗിയിൽ കുത്തിയെടുക്കുക അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും പതിച്ചടിക്കുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയിൽ പതിച്ചടിക്കാൻ പറ്റും അവിടെ ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പതിച്ചടിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്